മനസ്സിലായില്ലല്ലോ. അതെ, ഞാൻ ലതയുടെ ചേട്ടനാ. ലതയ്ക്ക് ഞാൻ ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. ചിത്തമ്മ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞായിരുന്നു നിങ്ങളെല്ലാരും കൂടെ വരുമെന്ന്. ഞാൻ ഇന്ന് രാവിലെ ആശുപത്രിയിൽ നിന്ന് വന്നേ ഉള്ളൂ. അതെ, എപ്പോഴാ നമ്മുടെ കല്യാണം? മോനെ, മോനെ ഇങ്ങോട്ട് വാ, ചിത്തമ്മ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇല്ല, ഞാൻ കയ്യിൽ കൊടുക്കട്ടെ. പാമോനെ, ഞാൻ ഇപ്പൊ വരാ. തള്ളാതെ പോയോട്ട് ചെല്ലു, ചെല്ലു മോനെ. പിന്നെ എന്തിനാ താഴോട്ട് ഇറങ്ങുന്നത്? അവിടെ കുടുങ്ങി വെച്ചിരിക്കുന്ന പലഹാരം ഒക്കെ ഇല്ലേ, ഞാൻ ഇവിടെയും കുടുങ്ങി വെച്ചിരിക്കുന്നത്. അപ്പൊ താഴെ ഇറങ്ങുന്ന നിന്റെ അഹങ്കാരം അല്ലേ? ശരി പറഞ്ഞാലും തെറ്റ് പറഞ്ഞാലും കണക്കാണല്ലോ. ചിറ്റമ്മയായി പോയില്ലേ, അവൻ എന്ത് പറഞ്ഞാലും ചെയ്താലും ശരിയാണ്. കാരണം ബുദ്ധിക്ക് സ്ഥിരവിലെത്താനായി പോയി. മോനെ ലാളിച്ച് ലാളിച്ച് ഭക്ഷണാക്കിയിരിക്കുക. എന്തിനാണ് അതിന് നീ ബഹളം വെക്കുന്നത്? എന്താ ഉണ്ടായവിടെ? ഇന്ന് വൈകുന്നേരം പിള്ളേ മിസ്സസ് ഇവിടെ വന്നിരുന്നു, ജീജ കിടന്ന് ഉറങ്ങിയായിരുന്നു. ഇനി ഉണരുമ്പം ബഹളം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി ഇവിടെ ഉണ്ടാക്കിയ കാപ്പിയും പലഹാരവും ഒക്കെ അവന്റെ മുറിയിൽ കൊണ്ടുവന്ന് വെച്ച് ഞാൻ കഥ അങ്ങ് അടച്ചു. നീ വെറുതെ താഴെ ഇറങ്ങി വന്ന് അതൊന്നും പറയണ്ടല്ലോ. അവൻ ഉണർന്നപ്പോ കതവി തട്ടി ഇല്ലാത്ത ബഹളമൊക്കെ ഉണ്ടാക്കി ബാക്കറിനെ കൊണ്ട് കതവ് തുറപ്പിച്ച് താഴെ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പൊ പറയണം, അവന് ബുദ്ധിയുടെ കുഴപ്പമാണോ അതോ അഹങ്കാരമാണോ? എന്താന്ന് മിണ്ടാത്ത? എന്ത് മിണ്ടാനാ മാത്രം? കഴിച്ചാലും മദ്രിച്ചാലും എനിക്ക് അവനെ സഹിച്ചല്ലേ പറ്റൂ. ചുമ്മാ ഇരിക്കുക ചേട്ടാ, ചേട്ടൻ വെറുതെ പുളു അടിക്കുക. അല്ലല്ലോ, അയാൾക്ക് വലിയ ഗമ്യാ. അവിടെ എല്ലാവർക്കും അയാളെ ഭയങ്കര പേടിയാ. എന്നുവെച്ചാ അയാളെ കൈന്റെ ഇവിടൊക്കെ ഉണ്ടല്ലോ, ഇത്ര കനമാണ്. പക്ഷെ എനിക്ക് അയാളെ പേടിയില്ല. പിന്നെ പിന്നെ ചേട്ടന് പേടിയില്ല പോലും. അതെ, ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും ചേർന്ന് അയാളെ ശരിക്കെടുത്ത് ഇടിച്ചിട്ടുണ്ട്. ഒരു ദിവസം അയാളിങ്ങനെ തിരിഞ്ഞു നിൽക്കായിരുന്നേ, അപ്പം ഞങ്ങൾ എല്ലാവരും പതുക്കെ പതുക്കെ പിറകെ പോയി നിന്നു. അപ്പൊ എന്റെ ഇവിടെ വന്ന എല്ലാവർക്കും പേടിയായി. ഞാൻ ഡോക്ടറൊന്നും പറയത്തില്ലല്ലോ. അതെ, അവിടെ ഞങ്ങൾക്ക് ആരും എന്ത് വേണേലും ചെയ്യാം, പക്ഷെ ഞങ്ങൾ ആരും ഒന്നും ചെയ്തു കൊടുത്തല്ലോ. അതാ അവിടുത്തെ നിയമം. അതെ, ഞായറാഴ്ച അയാൾ കൈ പുസ്തകം എടുക്കാൻ പാടുന്നുണ്ടോ? എന്തെങ്കിലും വായിക്കേ. ഞാനും പോവാണല്ലോ. നോക്കേ, അവളെ ഡിസ്റ്റർബ് ചെയ്യരുത്. നിനക്കെന്താ മാറി? അവരും സംസാരിക്കട്ടെ, അവൻ അവളോടല്ല മറ്റാരോടാ സംസാരിക്കുക. സംസാരിച്ചോണ്ടിരുന്നാലേ, അവൾ പഠിക്കുന്ന പെൺകുട്ടിയാ, അടുത്ത മാസം പരീക്ഷ, അതും കൂടെ ഓർക്കണം. ഇനിയും പോണം. ഇനി ഞാൻ കാണിക്കട്ടെ. നിന്നെ കൈ എങ്ങനെ കാണിക്കോട്ട്? ചേട്ടാ ചേവൽ ഒന്നായി കാണിച്ചേ. എന്നെ കൊണ്ട് പറ്റിയില്ല ജീജോ, എനിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്. അയ്യോ മീ ചേട്ടേ, പോയത് പെട്ടെന്നാ, ഇനി ഒത്തിരി പരിപാടികളുണ്ട്. ഞാൻ സ്വപ്നത്തെ വിചാരിച്ചതല്ല മാധവി, കല്യാണം ഇത്ര പെട്ടെന്ന് ഒത്തുവരുമെന്ന്. അതാണ് മേരി കല്യാണത്തിന്റെ കാര്യം, നമ്മൾ വിചാരിക്കുന്ന ജീജോ ഒന്നും ഒത്തുവരില്ല. എന്നാ ഓർക്കാ പുറത്തു കയറി ചടയിൽ നങ്ങ് നടക്കുകയും ചെയ്യും. മോളുടെ പഠിത്തമൊക്കെ കുഴയുമല്ലോ.